നമസ്കാരം. ഇന്ത്യയിൽ കോവിഡ് വ്യാപനത്തിന്റെ അടുത്ത തരംഗം കൂടുതൽ രൂക്ഷമായി രാജ്യത്ത് പ്രകടമാകുമെന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. വർദ്ധിച്ച രോഗവ്യാപനത്തിന് കാരണമായേക്കാവുന്ന ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസാണ് കേരളത്തിൽ കാണപ്പെടുന്നതെന്നാണ് വിദഗ്ധ പഠനത്തിലൂടെയുള്ള നിഗമനമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ഗവേഷണത്തിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ നിന്നുമുള്ള 170 വൈറസുകളുടെ ജനിതക ശ്രേണീകരണം നടത്തുവാനും അവയുടെ വംശാവലി സാർസ് കോവ് ടുവിന്റെ ഇന്ത്യൻ ഉപവിഭാഗമായ 2A/A2A ആണെന്ന് നിർണയിക്കുവാനും സാധിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശ വംശാവലിയിൽപ്പെട്ട രോഗാണുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വടക്കൻ ജില്ലകളിൽ നിന്നും എടുത്ത സാമ്പിളുകളിൽ നിന്നും ലഭിക്കുന്നത് വിവരപ്രകാരം ഒഡീഷ, കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള രോഗാണുക്കളാണ് കൂടുതലായി കണ്ടത് എന്നും അദ്ദേഹം വിശദീകരിച്ചു. തന്നെയുമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം ഗുരുതരമാകുന്ന സാഹചര്യം കേരളത്തിൽ വലിയ ആഘാതം തന്നെ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറയുന്നു. നേരിയ അലംഭാവം പോലും വലിയ ദുരന്തം വരുത്തിവെച്ചേക്കാവുന്ന ഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. പ്രതിരോധ നടപടികൾ കൂടുതൽ കർശനമായി പാലിക്കാൻ നമുക്കാവണമെന്നും മുഖ്യമന്ത്രി പറയുന്നു. അതേസമയം കേരളത്തിൽ ഇന്ന് 4644 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 824, മലപ്പുറം 534, കൊല്ലം 436, കോഴിക്കോട് 412, തൃശൂർ എറണാകുളം 351 വീതം, പാലക്കാട് 349, ആലപ്പുഴ 348, കോട്ടയം 263, കണ്ണൂർ 222, പത്തനംതിട്ട 221, കാസർഗോഡ് 191, വയനാട് 95, ഇടുക്കി 47 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്.